അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് ചിരവിയെടുക്കണം. ഇനി ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാര ചേർത്തെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ഏലക്ക കൂടി ചേർത്തെടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങയിലേക്ക് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്തെടുക്കണം. ഞാനത് വിട്ടുപോയതുകൊണ്ട് പിന്നീട് ചേർത്തെടുത്തതാണ്. അതാണ് വീഡിയോയിൽ കാണാത്തത്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്തെടുക്കാം. മൈദ കുറേശ് കുറേശ്ശെയായി വേണം ചേർത്തെടുക്കാനേ. മൈദയുടെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ തേങ്ങയും മൈദയൊക്കെ നന്നായി കുഴഞ്ഞ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് മാവ് തയ്യാറായി കിട്ടണം. അതാണ് മൈദയുടെ അളവ്. എനിക്കിവിടെ 1/4 കപ്പ് മൈദ ആവശ്യമായി വന്നിട്ടുണ്ട്. തേങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മൈദയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിക്കിട്ടും. ഇപ്പം നമ്മളുടെ ഈ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്തെടുക്കാം. ഇത് ഓപ്ഷനലാണ്. വീഡിയോയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തെടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് ചേർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ നമ്മളെ മാവ് നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവൻ മാവും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്സ് വേണമെങ്കിൽ നമ്മൾ വലുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം കുക്കി കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മുഴുവൻ മാവും ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായി ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളിൽ വേവാതെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്ത് കോരാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.